ദൈവനാമം മാത്രപ്പെടുമറാകട്ടെ ദക്ഷിണ കേരള മഹാ ഓൺലൈൻ സൺഡേ സ്കൂളിൻ്റെ സൂപ്പർ സീനിയർ ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമാണ് നാം ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ സ്വർഗസ്തു പിതാവേ ഒരിക്കൽ കൂടാപ്പം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്ന കർത്താവേ ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനി ഫലം നൽകുവാൻ അങ്ങ് അവസരം ഒരുക്കണം കർത്താവേ ഒരു പറവയും കൊത്തിക്കൊണ്ട് പോകാതെ ഒരു മുള്ളും ഞെരുക്കാതെ പാറപ്പുറത്ത് വീഴാതെ നല്ല നിലത്ത് തന്നെ വീഴുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന വലിയ കൃപക്കായിട്ട് സ്തോത്രം ഈ ക്ലാസ്സുകളുടെ അവസാനം വരെ അവരെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം സകല ഇത് ഈശോപച്ച നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗസ്വിതാവേ ആമേൻ ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ നാം ഇന്ന് പഠിക്കുന്ന പാഠം പുനരുത്ഥാനം നീതിയുടെ പുനഃസ്ഥാപനം എന്നതാണ് നീതി ന്യായം നാം നിരന്തരം കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് വേദപുസ്തകത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഈ വാക്കുകൾ നമുക്ക് നിരന്തരം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ദൈവത്തെക്കുറിച്ചും നീതിയുള്ള ദൈവം നീതിമാനായ ദൈവം എന്നെല്ലാം വചനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മൂലഭാഷയായ എബ്രായ ഭാഷയിൽ സേതക് എന്നും ഷാഫാത്ത് എന്നുമാണ് നീതിയെയും ന്യായത്തെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു രാജാവിൽ നിന്ന് കിട്ടുന്ന നീതി പൂർണമായിട്ടുള്ളൊരു നീതി അനീതിയുടെ ഒരു അംശം പോലും ഇല്ലാത്ത നീതി എന്നൊക്കെയാണ് ഈ വാക്കുകളുടെ അർത്ഥം ഇന്നത്തെ ചിന്തയ്ക്കായിട്ടുള്ള വേദഭാഗവും യഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു പ്രവചനമാണ് ഒരു ദർശനമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യെഹസ്കേൽ പ്രവാചകനെ ഒരു താഴ്വരയുടെ നടുവിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തുന്നു ആ താഴ്വരകൾ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയായിരുന്നു ആ അസ്ഥികളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു ഈ അസ്ഥികളുടെ താഴ്വരയുടെ ഇടയിലൂടെ പ്രവാചകനെ ദൈവം നടത്തുന്നുണ്ട് എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ അതിന് പ്രവാചകൻ മറുപടി പറഞ്ഞു യഹോവയായ കർത്താവെ നീ അറിയുന്നു തുടർന്ന് ദൈവം ആ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ പറയുകയും പ്രവാചകൻ പ്രവചിക്കുമ്പോൾ ആ അസ്ഥികൾ സ്കാറ്റേഡായിരുന്ന ചിതറിക്കിടന്ന അസ്ഥികൾ ഒന്നിച്ചു കൂടുകയും അതിൽ മാംസം വന്ന് പിടിക്കുകയും ഞരമ്പുകൾ വരികയും തൊക്ക് വന്ന് മൂടുകയും എല്ലാം ചെയ്യുന്നു എന്നാൽ അതിന് ജീവനില്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശ്വാസം അതിന്മേൽ ഊതിയപ്പോൾ അത് വലിയൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി കാണുന്നത് തുടർന്ന് ആ ഭാഗത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് നൽകും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്ത പുനരുദ്ധാനം നീതിയുടെ പുനഃസ്ഥാപനം എന്നുള്ളതാണ് അതായത് മടങ്ങി വരവ് തിരിച്ചുവരവ് ഉയർപ്പ് വീണ്ടെടുപ്പ് ഇതെല്ലാം നമ്മെ നീതിയിലേക്ക് പുനഃസ്ഥാപിക്കുകയാണ് പുനഃസ്ഥാപിക്കുകയെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുത്തുക നം നാം എവിടെ ആയിരിക്കണം അവിടെയൊക്കെ നമ്മളെ മടക്കി വരുത്തുന്ന ഒരനുഭവം ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഹസ്കേൽ പ്രവാചകൻ അന്ന് ഇസ്രായേൽ മക്കൾ അടിമത്വത്തിലായിരുന്നതിൽ നിന്ന് അവർക്കൊരു വിടുതലുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവം നൽകിയ ദർശനം ഭാവിയിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഉള്ള ദർശനമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടിമ അവസ്ഥയിലായിരിക്കുന്ന അസ്ഥികളെ പോലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്കൊരു വിമോചനമുണ്ട് എന്ന് പറയുന്ന പ്രവചന ദർശനമാണ് ഈ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി രണ്ടാമത് ആ ഭാഗത്തിന് വേറെ വലിയൊരു ആത്മീയ അർത്ഥമുണ്ട് നമുക്കേവർക്കും അറിയാം ഒരു മൃഗമോ മനുഷ്യനോ മരിച്ചു വീണ് കഴിഞ്ഞാൽ ഒരു താഴ്വരയിലൊക്കെയാണ് ആ മരണം സംഭവിക്കുന്നതെങ്കിൽ ഉടനെ വന്യമൃഗങ്ങളെല്ലാം വരും ഈ മാംസമെല്ലാം കഴിക്കും ആകാശത്തിലെ പറവകൾ പരുന്ത് കാക്ക കഴുകൻ ഇതുപോലുള്ള പക്ഷികൾ വന്ന് അസ്ഥിയുമായിട്ട് ചേർന്നിരിക്കുന്ന മാംസമെല്ലാം കുത്തിപ്പറിച്ചു കഴിക്കും പിന്നെയും ചീതല് ഉറുമ്പ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു ജീവികളോ പ്രാണികളോ വന്ന് ശേഷിച്ചുള്ള ജീവൻ്റെ അംശങ്ങളെല്ലാം ഈ അസ്ഥിയിൽ നിന്ന് അവരെ ഭക്ഷണമായി കൊണ്ടുപോകും പിന്നെ ഈ അസ്ഥികളെ ആർക്കും വേണ്ട പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ വേണ്ടാതെ മഴയും എല്ലാം കൊണ്ടുകൊണ്ട് വർഷങ്ങളോളം കിടന്ന അസ്ഥികളാണ് ആ താഴ്വരയിലുള്ളത് അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയത് അത് ഏറ്റവും ഉണങ്ങിയിരുന്നു അതിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളേറെ ആയിരിക്കുന്നു ഒന്ന് രണ്ടും അസ്ഥിയല്ല അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വര പ്രതീക്ഷയ്ക്കിനി അവർക്ക് വകയില്ല ഒരു പ്രത്യാശയുമില്ല ലോകത്തിൽ ഒരു വ്യക്തി നോക്കിയിരുന്നാലും അതിലിന് എന്തില്ല ജീവനില്ല അത്രയും പ്രതീക്ഷ അറ്റ ശവക്കുഴിയുടെ അകത്തുള്ള ഒരവസ്ഥയിലായിരിക്കുന്ന ഒരു താഴ്വരയാണ് അവിടെയാണ് പ്രവാചകനോട് ദൈവം പറയുന്നത് നീ അതിനെ നോക്കി പ്രവചിച്ചു പറയേണ്ടത് പ്രവാചകൻ്റെ സ്ഥാനത്ത് നാം ആണെങ്കിലും ചിന്തിക്കും പിന്നെ ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലല്ലോ ഞാൻ പ്രവചിക്കുന്നത് ആര് കേൾക്കാൻ ഞാൻ ഈ നിൽക്കുന്നത് ആര് കാണാൻ എൻ്റെ സാന്നിധ്യം അത് അനു അറിയുന്ന പോലുമില്ല പക്ഷേ ഞാൻ ആരോടാണ് ഈ പ്രവചിക്കേണ്ടത് പക്ഷേ ഇവിടെ പ്രവാചകൻ അതൊന്നും ചിന്തിക്കുന്നില്ല അതിനെ നോക്കി പ്രവചിക്കുമ്പോൾ അതിൽ മാംസം വന്നു തൊക്കു വന്നു രക്തധമനികൾ വന്നു ദൈവത്തിൻ്റെ ശ്വാസം അതിന്മേൽ ഊതിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു അതൊരു കൂട്ടം ആളുകളായി എഴുന്നേറ്റ് നിന്നും എന്നല്ല ഒരു കൂട്ടം വ്യക്തികൾ എഴുന്നേറ്റ് നിന്നും എന്നല്ല ജീവനുള്ള കുറേവേർ എഴുന്നേറ്റ് നിന്നും എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നു അതൊരു വലിയ സൈന്യമായി എഴുന്നേറ്റ് നിന്നു എന്നാണ് സൈന്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരോഗ്യ ദൃഢഗാത്രരായ ആയിരക്കണക്കിന് വ്യക്തികൾ വാളും പരിചയും ശിരസ്ത്രവും എല്ലാം വെച്ച് ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ തക്കവണ്ണം കെൽപ്പോടുകൂടെ ഒരുക്കത്തോടുകൂടെ നിൽക്കുന്ന ഒരു വലിയൊരു സൈന്യമാണ് അവിടെ രൂപപ്പെട്ടു വരുന്നത് എന്നാൽ ചില നിമിഷങ്ങൾക്ക് ആ താഴ്വര എന്തിൻ്റെ താഴ്വരയായിരുന്നു അസ്ഥികൾ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയായിരുന്നു പ്രതീക്ഷ ഇല്ലാത്തൊരു താഴ്വരയായിരുന്നു പ്രത്യാശ ഇല്ലാത്തൊരു താഴ്വരയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ താഴ്വര പ്രതീക്ഷയുള്ള ഒരു താഴ്വരയാണ് ഒരു വലിയ സൈന്യത്തിൻ്റെ പോർക്കളമായിട്ട് നിൽക്കുകയാണ് ആ താഴ്വര അസ്ഥികൾ നിറഞ്ഞ താഴ്വര സൈന്യങ്ങൾ നിറഞ്ഞ ഒരു താഴ്വരയായിട്ട് മാറി ഇതാണ് പുനരുദ്ധാനം അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതിരുന്നിടത്ത് നിന്ന് നമ്മെ വീണ്ടും ആ പ്രത്യാശയിലോട്ട് പുനഃസ്ഥാപിക്കുക തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല നാം ഇത് കാണുന്നത് കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ആത്മീയമായി ഈ അസ്ഥികളുടെ അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്ന ജനത്തിൻ്റെതും പാപത്തിൽ മുങ്ങി അശുദ്ധമായി ജീവിച്ചിരുന്ന ഒരു വലിയ ജനസമൂഹം അവരുടെ മധ്യത്തിലേക്കാണ് സുവിശേഷവുമായി പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദൂതുമായി കർത്താവായിട്ടുള്ള ക്രിസ്തു കടന്നു വരുന്നത് അനേകർക്ക് കർത്താവ് വീണ്ടെടുപ്പാകും എന്ന് കരുതിയെങ്കിലും അവൻ്റെ ക്രൂശുമരണം പലരെയും ദുഃഖിപ്പിച്ചു എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റത് മൂന്നാം നാൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നമുക്കൊരു പ്രതീക്ഷ നൽകുകയാണ് അവൻ്റെ പുനരുത്ഥാനം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന ഉറപ്പ് നാം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ് മകൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോയ നാം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ വീണ്ടും മകൻ എന്ന് വിളിക്കാനായിട്ട് യോഗ്യരായിത്തീരുകയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് അവൻ്റെ പുനരുദ്ധാനമാണ് നമുക്ക് ആ പ്രത്യാശ നൽകിയത് ലോക ചരിത്രത്തിൽ ഇന്നും തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറയേ ഉള്ളൂ അത് കർത്താവായിട്ടുള്ള ക്രിസ്തുവിൻ്റെ കല്ലറയാണ് മറ്റ് എല്ലാ കല്ലറകളും അടങ്ങി കിടക്കുന്നു ഒരു കല്ലറയിലും ഒരു മൃതശരീരം കൊണ്ടുചെന്ന് വെച്ചിട്ട് ആ മൃതശരീരം ജീവൻ പ്രാപിക്കുമെന്ന് കരുതി ഒരു വ്യക്തികളും അതിനെ കാവൽ നിന്നിട്ടില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് അങ്ങനൊരു കാവലുണ്ടായത് അകത്തുള്ള ശരീരം ജീവൻ പ്രാപിക്കുമോ എന്ന ഭയത്തിലുള്ള കാവൽ ആ കാവൽ ആരൊക്കെ നിന്നാലും ഏത് സാമ്രാജ്യം നിന്നാലും ഏത് പട്ടാളക്കാർ നിന്നാലും അതിൻ്റെ എല്ലാ ഔദ്യോഗിക മുദ്രകളും തകർത്തുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്തു ആ ഉയർത്തെഴുന്നേൽപ്പ് ആ പുനരുദ്ധാനം നമുക്ക് വലിയൊരു പ്രത്യാശ നൽകിയിരിക്കുകയാണ് ഒരു കാര്യം കൂടി വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കി ജീവനും വെളിച്ചവും വഴിയും എന്താണ് എന്ന് അറിഞ്ഞ മക്കളാണ് നമുക്ക് ചുറ്റും ഇതുപോലെ അസ്ഥികളുടെ താഴ്വരയുണ്ട് ആത്മീയമായി മരിച്ച അനേകരുണ്ട് അവരെയും പുനഃസ്ഥാപനത്തിലേക്ക് നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് ഉണങ്ങിയ അസ്ഥികളാണ് അതിലിനി ജീവൻ വരില്ല എന്ന് നാം ചിന്തിക്കരുത് നമുക്ക് ചുറ്റും ഇതുപോലെ ആത്മീയ അന്ധകാരത്തിൽ ആത്മീയമായി ജീവനില്ലാതെ ഉള്ള വലിയ ജനസമൂഹമുണ്ടെങ്കിലും അവരുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ പ്രവചന ശബ്ദവുമായി കടന്നു പോകാൻ എസ്കെയിൽ പ്രവാചകൻ്റെ ജീവിതത്തിലെ ഈ സംഭവം നമുക്ക് ഒരു ദൂത് നൽകുകയാണ് തീർച്ചയായി ആ പ്രവചന ശബ്ദവുമായി ദൈവത്തിൻ്റെ ദൂതുമായി നാം കടന്നു പോകുമ്പോൾ ദൈവം അവിടെ ഇടപെടുകയും ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കുമ്പോൾ അവർ സാധാരണ മനുഷ്യനായിട്ടല്ല മടങ്ങി വരിക നാം പറഞ്ഞതുപോലെ നാം കേട്ടതുപോലെ വചനത്തിൽ പറയുന്നത് പോലെ ഒരു സൈന്യമായി ഒരു യോദ്ധാവിനെ പോലെയായിരിക്കും അവർ ജീവിതത്തിലോട്ട് മടങ്ങി വരുന്നത് ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്നും കൂടെ ചിന്തിക്കാം നീതി ന്യായം ദൈവം നീതിമാനായിട്ടുള്ള ദൈവമാണ് ന്യായം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഇന്നത്തെ വേദഭാഗത്തിൽ നാം വായിച്ചതുപോലെ അസ്ഥികൾ നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന് അവരെ വലിയൊരു സൈന്യമാക്കി ദൈവം മാറ്റിയതുപോലെ നമ്മെ എല്ലാം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാൻ കർത്താവായിട്ടുള്ള ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മോടൊപ്പം ജീവിക്കുകയാണ് നാം അവനെ മനസ്സിലാക്കി അവനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ പ്രവചന ശബ്ദം ദൈവത്തിൻ്റെ ദൂത് അവൻ്റെ സുവിശേഷം നമുക്ക് ചുറ്റും ഇതുപോലെ അസ്ഥി തുല്യമായി ആത്മീയ ജീവിതം നയിക്കുന്ന അനേകരിലേക്ക് പകർന്നു നൽകുവാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ കടമയും അതാണ് ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളിൽ എന്നും കത്തുന്ന ഒരു വെളിച്ചമായിട്ട് നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായ സ്വർഗസുപിതാവേ ഒരിക്കൽ കൂടെ അപ്പം അങ്ങടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്ന കർത്താവേ ഞങ്ങൾ ചിന്തിച്ചതുപോലെ കർത്താവേ അനേകരുടെ ജീവിതങ്ങളിൽ ഒരു പുതിയ പ്രതീക്ഷയാവാൻ പ്രത്യാശയാവാൻ അപ്പം ഞങ്ങളെയും അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവ് ഞങ്ങളുടെ പുനരുദ്ധാനം കർത്താവ് ഞങ്ങളെയും കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ചേർക്കുവാൻ തക്കവണ്ണം ഒരു കാരണമായല്ലോ അപ്പം അനൂർത്തം നിങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന നിർത്താവേ ഞങ്ങളും കൃത്താവ് വഴുതെറ്റിപ്പോയിരുന്നെങ്കിലും അങ്ങ് ഞങ്ങളെ മാറോട് ചേർത്ത് സ്നേഹിച്ച് വീണ്ടും ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി വലിയ കൃപക്കായിട്ട് സ്തോത്രം ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്യത്തോളം ഞങ്ങളുടെ ഹൃദയത്തിൽ ഫലം കായ്ക്കുന്നതായി തീരുവാന്തക്കൊണ്ടെ സഹായിക്കണം സങ്കളത്മീഷു അപ്പച്ചൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗസുഖിതാവേ ആമേൻ